ഞാനിന്നൊരു വെറൈറ്റി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുഡിംഗ് എന്ന് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കോസ്റ്റ്ലിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനൊക്കെ. പക്ഷേ സിമ്പിളാണ്, ഈസിയാണ്, അതുപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് കസ്റ്റാർഡ് പൗഡർ, അതുപോലെ തന്നെ വാനില എസൻസ്, 3 ഷുഗർ, 4 പാൽ, അതായത് മിൽക്ക്. അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനുശേഷം തീ ഓൺ ചെയ്യുമോ, അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം പാല് ഒഴിക്കുകയാണ് പാത്രത്തിലേക്ക്. അതിനുശേഷം കസ്റ്റാർഡ് പൗഡർ അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തിക്കാവും അതുപോലെ തന്നെ കട്ട് പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അളവൊന്നും പ്രത്യേകിച്ച് എടുക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിന് പാല്, അതിന് കണക്കായി കുറച്ച് കസ്റ്റാർഡ് പൗഡർ, അതിലേക്ക് ഇത്തിരി വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഇത്തിരി ഷുഗറും. അതിനുശേഷം നല്ലപോലെ തിക്കാവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലപോലെ തിക്കാവാൻ പാടില്ല. ഒരു ഏകദേശം ഒരു ലൂസ്, അതുപോലെ തന്നെ ഏകദേശം തിക്ക്, രണ്ടും കൂടി മിക്സായിട്ടുള്ളൊരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഏകദേശം തിക്കാവുന്നവരിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ എടുത്തതിൽ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്, അതായത് വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ എടുത്തതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം, ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തിക്ക് ഏകദേശം ഈ ഒരു പാകം ആയതിനു ശേഷം നമ്മളൊരു ഐസ്ക്രീം ബോളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ടായിട്ടുള്ള പാത്രത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രീസറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2 ഹവേഴ്സ് വെച്ചാൽ മതി. 2 ഹവേഴ്സ് അല്ലെങ്കിൽ 1.5 ഹവർ ആകുമ്പോൾ തന്നെ ഇത് ഏകദേശം പുഡിങ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ ഫ്രീസറിൽ ഒരു 2 ഹവേഴ്സ് വെക്കുന്നുണ്ട്. അതിനുശേഷം എടുത്ത് നോക്കാം. അപ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതെ, ഞാൻ ഒരു ഐസ്ക്രീം ബോളിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെ, ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീം പോലെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പുഡിങ് നമുക്ക് കുഞ്ഞുകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. അപ്പോൾ അവർക്കും കുഞ്ഞുകുട്ടികൾക്കെന്നല്ല, എല്ലാവർക്കും പുഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ഈസി 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ.